കാലിൻ്റെ വെള്ളയുടെ അടിയിൽ നഖത്ത് വിരലിൻ്റെ അടിയിലൊക്കെ തൊലി പോകുന്ന ചെതല് പിടിച്ചതുപോലെ കാണുന്ന അവസ്ഥയ്ക്കൊരു പരിഹാരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. നമ്മൾ സാധാരണ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അഥവാ വീട്ടിൽ തന്നെ വാഷ് ബേസിനടുത്ത് നിന്ന് പാത്രമൊക്കെ കഴുകുന്ന വീട്ടമ്മമാർക്കും ഒക്കെ കാലിൻ്റെ വെള്ളയിലെ തൊലി കുറേശ്ശെ ചെതലരിച്ചതുപോലെ പോയി പുകയുന്ന ഒരവസ്ഥയുണ്ട്. പലർക്കും ഉണ്ടാകാറുണ്ടത്. വെള്ളം വീണ് കിടക്കുന്നിടത്ത് ഏറെ നേരം നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണത്. അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് സാധാരണഗതിക്ക് പരിഹാരങ്ങൾ കുറവാണ്. ചെതലരിച്ചതുപോലിരിക്കും കാലിൻ്റെ വെള്ള കണ്ടാൽ. വെള്ളയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പത്തിയുടെ ഭാഗം, കാലിൻ്റെ വിരലിനോട് ചേർന്നുള്ള ഭാഗം. എന്നിട്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അത് വളരെ അസ്വസ്ഥത, പുകച്ചിലുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്തെങ്കിലും കഴിക്കും. പക്ഷേ അതല്ലാതെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെമഡി നമുക്ക് വേണം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ചെറുനാരങ്ങ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഒരു അരമുറി പിഴിയുക. ഇനി ആ ചെറുനാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് കുടിച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഇട്ടാലും മതി. അല്പം ചൂടുവെള്ളം വേണം, ലേശം ഉപ്പിടുക, അതിനകത്ത് അല്പസമയം കാലൊന്ന് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുക, ഒരു 4-5 മിനിറ്റ്. അതിനുശേഷം അത് തുടച്ച് നല്ലവണ്ണം വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത്, കറിയുപ്പ് ചേർത്ത് കുഴയ്ക്കണം. വേണമെങ്കിൽ ലേശ എണ്ണ, ഏതെങ്കിലും എണ്ണയും കൂടെ ചേർക്കാൻ കൂടെ. എന്നിട്ടിത് കാലയിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് ഒരു 1-2 മണിക്കൂർ വെച്ചേക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലേ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇതൊരു 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ അസ്വസ്ഥതയ്ക്ക് വളരെ മാറ്റമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, തുടർച്ചയായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിതിനൊരു പ്രതിവിധി ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഡ്രൈ ആയ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാണ്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഇത് മാറുകയല്ലാത്തൊരു പ്രശ്നമല്ല, പക്ഷേ അത് നിലനിൽക്കുന്നതിന് കാരണം ഇതാണ്. ഇത്തരം നല്ല റെമഡികൾ നമുക്ക് വീണ്ടും കിട്ടാനായിട്ട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രിയപ്പെട്ടവർക്ക് നന്ദി, നമസ്കാരം.